കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിനെ നയിക്കുന്നതൊക്കെ ചോറി സ്പെഷ്യലിസ്റ്റുകളാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതുപോലെ കൃത്യമായി എതിരാളികളോട് സഹിഷ്ണുതയോടെ പെരുമാറിയിരുന്ന രാഷ്ട്രീയമായി മാത്രം അവരെ നേരിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ചോറി സ്പെഷ്യലിസ്റ്റുകളായി മാറി ചൊറിയാൻ നോക്കി തിരിച്ച് മാന്തൽ വാങ്ങി വേദനയോടെ കരഞ്ഞു വിളിച്ചോടുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ സംഘമായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേകതരം കോൺഗ്രസ്. അതിൽ ഭാവിയിലേക്ക് കോൺഗ്രസ് കരുതി വച്ചിരിക്കുന്ന ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുകയാണ്. ചൊറിയുടെ അങ്ങേയറ്റമായി മാറിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെങ്ങാനും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായാലുള്ള അവസ്ഥയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിക്കുന്ന അബിൻ വർഗി എന്ന ചെറുപ്പക്കാരൻ കുറച്ചുകൂടി അവധാനതയോടുകൂടി കുറച്ചുകൂടി രാഷ്ട്രീയ ബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളാണ് എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം. അപ്പോൾ കോൺഗ്രസിൽ എങ്ങനെയാണ് അവരുടെ സമവാക്യങ്ങൾ വന്നിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നതെന്നും അറിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളാണ് ജയിക്കുന്നതെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ്സിന് അപകടമാണ്, കോൺഗ്രസിൻ്റെ ഭാവിക്കും അപകടമാണ്. പല കാരണങ്ങൾ കൊണ്ടും അമ്മിൻ വർക്കി ജയിക്കേണ്ടതുണ്ട്, പക്ഷേ അങ്ങനെ ആകുമോ എന്നറിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറയാൻ കാര്യം, ഈ സോളാറുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം കൊണ്ടുചെന്നു, അതിൽ ചർച്ച നടന്നു, ഈ അടി വാങ്ങി ഊപ്പാട് വന്ന് ഓടിയ കോൺഗ്രസ് അതെങ്ങനെയെങ്കിലും ഒന്ന് തണുത്തുപോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വി എസിൻ്റെ പേര് കൂടി അവിടെ കുത്തിപ്പൊക്കി വല്ലാത്ത പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളൊക്കെയും ഇത്തരത്തിൽ ഈ മറ്റുള്ളവരെ ചൊറിയുക മാന്തുക എന്നുള്ള മനോഭാവത്തോടു കൂടിയുള്ളതാണ്. അതിനകത്തൊരു രാഷ്ട്രീയ ബോധത്തിനപ്പുറം സോഷ്യൽ മീഡിയയിൽ ആളായി മാറുക എന്നുള്ള മനോഭാവമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ വി എസിൻ്റെ പേര് പറഞ്ഞതിലൂടെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ള മറുപടി കിട്ടുന്നുണ്ട്. വി എസ് എന്താണെന്നുള്ളത് ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വി എസ് എന്താണെന്ന് പറഞ്ഞത് എന്ന് ഇപ്പോൾ ആളുകൾ വീണ്ടും തിരയുകയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് ആലോചിച്ച് നോക്കൂ. എല്ലാവരും മറന്നിരുന്ന കാര്യം, ഒരു തലമുറ അപ്പാടെ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം, വീണ്ടും കുത്തിപ്പൊക്കുന്നതിൽ ഇവർ എത്ര നിർണായക പങ്കാണ് വഹിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെ സമർപ്പിച്ച അഫിഡവിറ്റിലെ കാര്യങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. അദ്ദേഹം പൊടിപ്പും തൊങ്ങലും വച്ച് പറഞ്ഞു. വി എസിൻ്റെ ഒരു സംസാര ശൈലി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പൊടിപ്പും തൊങ്ങലും വച്ച് പറഞ്ഞതൊരു അപരാധമൊന്നുമല്ല. അങ്ങനെ എത്രയോ പേർ കോൺഗ്രസിൽ പറയുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരെക്കുറിച്ച് തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള എത്രയോ ഇത്തരത്തിലുള്ള അശ്ലീല പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ വേട്ടയാടിയവരാര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസ്സുകാർ തന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വി എസിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെഴിച്ചതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിന് ഉള്ള മറുപടി സോഷ്യൽ മീഡിയയിൽ കൃത്യമായി കിട്ടുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി അത് കോൺഗ്രസ്സിനുണ്ടാക്കുന്ന ക്ഷീണത്തെക്കുറിച്ച് ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നില്ല. വി എസിനെ പത്ത് പറഞ്ഞു, ആ ആഹാടാ രാഹുൽ മാങ്കൂട്ടത്തിൽ മാസടാ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നതിലല്ല രാഷ്ട്രീയം. അവിടെ വി എസ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, ഒരു അഫിഡവിറ്റിൻ്റെ പിൻബലത്തിൽ പറഞ്ഞതാണ്. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ചില വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പരാമർശങ്ങൾ ഒരു രാഷ്ട്രീയം ആയുധം കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാകും അത് കൈകാര്യം ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാത്രം കണ്ടാൽ മതി. തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പിണറായിയുടെ മകൾക്കെതിരെ എന്തുമാത്രം വാചകങ്ങൾ ഇതുപോലെ ഉന്നയിക്കുന്നുണ്ട്, മുഹമ്മദ് റിയാസിനെതിരെ എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് ധരിക്കാവുന്നൊരവസ്ഥയല്ലല്ലോ. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വി എസിൻ്റെ പേര് വലിച്ചിഴച്ചതിലൂടെ ആ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് പിന്നെയും പിന്നെയും നാണക്കേടുണ്ടാക്കാൻ മാത്രമേ അത് കാരണമായിട്ടുള്ളൂ എന്നതിൽ ഒരു തർക്കവുമില്ല.